മൂവി ട്രാക്കറിന്റെ റിവ്യൂസ് പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ആമസോൺ പ്രൈം റിലീസ് ഈശ്വർ കാർത്തിക് ഡയറക്ടർ ചെയ്ത മിസ്റ്ററി ത്രില്ലർ ഫിലിം പെൻഗ്വിൻ. വാട്സ് ദ വേൾഡ്സ് ഗോഡ്? ആം ഉബൈസ് മാർലി ഫ്രം പ്രീമിയർ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആമസോണിൻ്റെ ഇതുവരെ വന്ന ഫിലിംസൊക്കെ ആവറേജ് അല്ലെങ്കിൽ കണ്ടിരിക്കാൻ കുറച്ച് നന്നായി തോന്നിയ ഫിലിംസാണ്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നിപ്പിച്ച പൊൻപങ്ങൾ വന്നാൽ, ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ ഗുലാബോ സിത്താബോ. കണ്ടൻറ് വൈസ് ആണെങ്കിലും എക്സിക്യൂഷൻ വൈസ് ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഫിലിംസാണ്. സോ ഈ സീരീസിലെ നെക്സ്റ്റ് ഫിലിം ആമസോൺ പ്രൈം റിലീസായ പെൻഗ്വിൻ. തമിഴിലും തെലുഗിലും മലയാളത്തിലുമായിട്ട് പ്രൈമിൽ കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. സോ പെൻഗ്വിൻ എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഓപ്പണിംഗ് സീനിൽ തന്നെ ക്രീപ്പി ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഫീലോടെയാണ് ഈ ഫിലിം തുടങ്ങുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡ് പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്ന വിഷ്വൽസും ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ഇൻസിഡൻറ്റും. റിതം എന്ന പ്രഗ്നന്റ് ലേഡി, കീർത്തി സുരേഷ് ചെയ്ത ക്യാരക്ടർ, ഒരു മിസ്സിംഗ് കേസിനെ തുടർന്ന് തുടങ്ങുന്ന ഒരു പാറ്റേൺ ഫിലിം ഫോളോ അപ്പ് ചെയ്യുന്നത്. ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ രാക്ഷസം പോലത്തൊരു വൈബ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സംഭവം അൺയൂഷ്വൽ ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റും. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത പല സീൻസും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് ക്രീപ്പി ആയിട്ട് തോന്നിക്കുന്നുണ്ട്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ട്രെയിലറും ടീസറും അത്രയും നൈസായിരുന്നു. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ കാർത്തിക് സുബ്ബരാജ്. ഈ പറയുന്ന കാര്യങ്ങളുള്ള ജസ്റ്റിഫിക്കേഷൻ തന്നു എന്ന് ചോദിച്ചാൽ അടുത്ത കുറച്ച് പോയിന്റ്സിൽ ഇതിനോടുള്ളൊരു ആൻസർ ഞാൻ പറയാം. ഒരു ഡാർക്ക് ഷെയ്ഡ് രീതിയിലുള്ള ത്രില്ലർ ഉണ്ടാക്കുമ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഓഡിയൻസിനെ ഫീൽ ചെയ്താൽ പിന്നീട് ആ ഫിലിമിനോടൊരുത്തരം കണക്ഷൻ പലയിടത്തും തോന്നും. അതാണ് ഈശ്വർ കാർത്തിക് ആദ്യ ഭാഗങ്ങളിലൊക്കെ ഈ ഫിലിമിൽ ശ്രമിച്ചിട്ടുള്ളത്. റിതമിൻ്റെ പാസ്റ്റും അതിൽ അനുഭവിക്കുന്ന പെയിനുമെല്ലാം ഈശ്വർ കാർത്തിക് ആദ്യ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മിസ്സിംഗ് കേസിൻ്റെ പിന്നാലെ പോകുന്ന സെഗ്മെൻസും കാര്യങ്ങളൊക്കെ ഒരു നല്ല ഇമോഷണൽ ഫീല് കണ്ടിരിക്കുമ്പോൾ തോന്നിക്കുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ടത് കീർത്തി സുരേഷിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു പ്രോട്ടോഗണിസ്റ്റ് എന്ന നിലയിൽ നല്ല ബോൾഡ് പെർഫോമൻസ് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യ ഭാഗങ്ങളിലെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയുള്ളൂ. പിന്നീട് ഈ ഫിലിമിൽ കാര്യമായിട്ട് പറയാൻ ഒന്നും തന്നെയല്ല. സംഭവം ആദ്യമൊക്കെ ഫിലിം നന്നായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കുറച്ച് ക്രീപ്പി മോഡും ക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു അബവ് ആവറേജ് എക്സ്പീരിയൻസ് തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ മിസ്റ്ററി പീസിൽ സ്റ്റോറി അവതരിച്ചപ്പോൾ അതിനെ റിവീല് ചെയ്യുന്നത് തീരെ കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. പ്രധാനമായിട്ട് ആദ്യം പ്രോട്ടോഗോണിസ്റ്റ് എത്തിപ്പെടുന്ന സസ്പെൻസ് പോയിന്റ് തന്നെ നൈസായിട്ട് പ്രിഡിക്റ്റബിളായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മെയിൻ സസ്പെൻസ് അങ്ങനെ എക്സ്പെക്ട് ചെയ്തതല്ല, പക്ഷേ അതിന് തന്നൊരു ജസ്റ്റിഫിക്കേഷൻ പലതവണ കണ്ടുമടുത്തൊരു ടിപ്പിക്കൽ സ്റ്റൈല് പോലെ എനിക്ക് തോന്നി. ഒറ്റവാക്കി പറഞ്ഞ ക്ലീഷെ എന്ന് വെച്ചാൽ കൊണ്ടുവന്ന മിസ്റ്ററിയെ തന്നെ സാറ്റിസ്ഫൈങ് ചെയ്യാത്ത ഒരു റിവീലിംഗ് പോയിന്റിലാണ് ഫിലിം എത്തിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീർത്തി സുരേഷിനായിട്ട് പെർഫോം ചെയ്യാൻ നല്ല സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ഒരു ഫിലിമാണ് പെൻഗ്വിൻ. പക്ഷേ മറ്റു പല ആർട്ടിസ്റ്റുകളുടെ ക്യാരക്ടേഴ്സിൻ്റെ പ്രസക്തി എന്തായിരുന്നു എന്ന് അറിയില്ല. കാരണം ക്യാരക്ടർ വൈസ് ഒന്നുമില്ല, സ്റ്റോറിയിൽ എന്തെങ്കിലും പറയാനുള്ളൊരു കാര്യമായ സ്പേസ് ഇവർക്ക് ആർക്കുമില്ല. മെയിനായിട്ട് രണ്ട് മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും അവരെ ഒരു സപ്പോർട്ടിംഗ് കാസ്റ്റ് എന്ന നിലയിൽ പോലും മര്യാദക്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈ ഫിലിമിൻ്റെ ക്യാരക്ടറൈസേഷൻ അത്രയും മോശമായിട്ട് തോന്നിച്ച ഒരു ഫാക്ടറാണ്. ഒരു ഡീസൻ്റായിട്ട് തോന്നിക്കുന്ന സ്റ്റോറി അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫിലിമിൻ്റെ ബേസിക് സെറ്റപ്പിലേക്ക് എത്തിക്കാൻ ക്രിയേറ്റേഴ്സിനെ കൊണ്ട് സാധിക്കുള്ളൂ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഈ ഫിലിമിനകത്തില്ല. സന്തോഷ് നാരായണൻ ഈ ഫിലിമിൻ്റെ പ്രധാന ഹൈലൈറ്റ് ആണ്. അത്യാവശ്യം നന്നായി തോന്നിച്ച സോങ്സും നല്ല മികച്ചതായിട്ട് വർക്ക് ചെയ്ത BGMs ഈ ഫിലിമിൽ കാണാൻ സാധിച്ചിരുന്നു. സൗണ്ട് ഡിസൈനിങ്ങും നല്ല അനുഭവം തന്നിരുന്നു. വിഷ്വൽസ് ആണ് ഫിലിമിൻ്റെ പ്രധാന ഭംഗി. നന്നായി വർക്ക് ചെയ്ത ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, കളർ റീഡിംഗ് കൊണ്ട് വിഷ്വൽസ് ഒക്കെ നല്ല നൈസായിട്ട് തോന്നിയിരുന്നു. റൈറ്റിംഗ് നല്ല ഡൗൺ ആയിട്ട് തോന്നി, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല. ആദ്യ ഭാഗത്ത് നല്ല ഇമ്പാക്റ്റ് എന്ന സ്ക്രീൻ പ്ലേ പിന്നീട് വന്നിട്ടുമില്ല. ഈശ്വർ കാർത്തിക്കിൻ്റെ ഡയറക്ഷൻ്റെ കേസ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഡൗൺ ആയി കിടക്കുമ്പോൾ ഡയറക്ഷന് മാത്രം ഉയരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. റൈറ്റിംഗ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ഈശ്വർ കാർത്തിക് നല്ല ഡിസപ്പോയിൻമെൻ്റ് തന്നെ തന്നിരുന്നു. എ ഫിലിം പ്രൊഡ്യൂസ്ഡ് ബൈ കാർത്തിക് സുബ്ബരാജ്. ഇത് കണ്ട് ഓടിക്കേറിപ്പോയി പെൻഗ്വിൻ കാണണം എന്നില്ല. എൻ്റെ പ്രതീക്ഷ അതായിരുന്നു, ആൻഡ് നല്ലൊരു അവസ്ഥ ആയിപ്പോയി. ഒരു എൻഗേജിങ് പോയിട്ട് ആവറേജ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ത്രില്ലർ എന്ന് പോലും പെൻഗ്വിനെ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.